പരിശുദ്ധ പരുമല തിരുമേനി എന്ന ഗ്രഹവിചാരകൻ എന്നതാണ് ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം. ഈ ഗ്രഹവിചാരകൻ എന്ന് പറയുമ്പോൾ ഞാൻ അത് കാണുന്ന ഒരു കാരണവരായിട്ടാണ്. നമുക്കറിയാം, വളരെ ചെറുപ്രായത്തിലാണ് പരിശുദ്ധ പരുമല തിരുമേനി മെത്രാപ്പോലീത്ത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നത്. ചാതുരത്തി കുടുംബത്തിൽ ജനിച്ച് മുളന്തുരുത്തിപ്പള്ളിയുടെ ഇടവോ പട്ടക്കാരനായി വെട്ടിക്കൽ നേറായിൽ ഒരു സന്യാസിയായി മാറിയ പരുമല തിരുമേനിയെ നേരണത്തിന്റെ മെത്രാപ്പോലീത്തായി ചെറുപ്രായത്തിൽ തന്നെ വാഴിച്ചു. 1878 ഇവിടെ കൂടിയ മലങ്കരപ്പള്ളിയോഗം അല്ലെങ്കിൽ അസോസിയേഷനാണ് പരുമല തിരുമേനിയെ ഇവിടെ വൈദിക വിദ്യാഭ്യാസം നടത്താൻ ചുമതലപ്പെടുത്തുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ കൌമാരചാബല്യം വിട്ടുമാറുന്നതിന് മുമ്പ് അദ്ദേഹം മെത്രാപ്പോലീത്ത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. അദ്ദേഹം ഒരു മഹാപരിശുദ്ധനായിരുന്നു. മേൽപ്പെട്ട സ്ഥാനം ഏൽക്കുന്ന സമയത്തും അതിനടുത്തും അതിന് തൊട്ടുശേഷവും സ്വന്തം വീട്ടിലേക്ക് അയക്കുന്ന കത്തുകളിൽ ഒരു ചെറുപ്പക്കാരന്റെ വിഹ്വലതകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൻ എഴുതുന്ന ഒരു മറി അരി കൊടുത്തുവിടണം, വടി പണിയിച്ചതിന്റെ പണത്തിൽ ഇനി കുറച്ച് രൂപ കൊടുക്കാനുണ്ട്, അത് തരണം. ഇങ്ങനെയൊക്കെ ഒരു വിഹ്വലതകളുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടാണ് പരുമല തിരുമേനി മെത്രാപ്പോലീത്ത സ്ഥാനത്തേക്ക് വരുന്നത്. പക്ഷേ ഇന്ന് ലോകമറിയുന്ന, നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇനിയും അറിയാനിരിക്കുന്ന പരുമല തിരുമേനി വളരെ പക്വതയുള്ള ഒരു ഗ്രഹവിചാരകനായിരുന്നു എന്ന്, അല്ലെങ്കിൽ ആയിത്തീർന്നു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഗ്രഹവിചാരകൻ എന്ന് പറഞ്ഞാല് പരിശുദ്ധനായ പൗലൂസ് ലീഹ താൻ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തി, അല്ലെങ്കിൽ സഭാധ്യക്ഷനാക്കിയ തീമോത്യോസിന് ഒരുവൻ അധ്യക്ഷ സ്ഥാനം അല്ലെങ്കിൽ കാശിശാ സ്ഥാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എന്തൊക്കെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. തിമോത്യോസിന് 1:7 ഈ ഇവ കാണുന്നത്. പരിശുദ്ധ ബൈബിളിലെ വാചകങ്ങൾ അനുസരിച്ച് ഒരുവൻ കശീശ ആകുവാൻ ആവശ്യമായവ, അവൻ കളങ്കമില്ലാത്തവനും ഏകഭാര്യയുടെ ഭർത്താവും വിചാരത്തിൽ ഉണർവുള്ളവനും പരിപാകതയുള്ളവനും ക്രമമുള്ളവനും പരദേശികളെ സ്നേഹിക്കുന്നവൻ പഠിപ്പിക്കുവാൻ സാമർഥ്യമുള്ളവനുമായിരിക്കണം. 1 ഈ ഓർത്തഡോക്സ് സഭകളുടെ പാരമ്പര്യത്തിൽ ഏകഭാര്യയുടെ ഭർത്താവിനെ വിവാഹം കഴിച്ചവരെ മേൽപ്പെട്ടക്കാരാക്കുന്ന പതിവില്ല. അന്ത്യോക്യൻ സഭയിൽ ഭാര്യ മരിച്ചതിന് ശേഷം ആശ്രമങ്ങളിൽ ചേർന്നവരെ എപ്പിസ്കോപ്പാ സ്ഥാനത്ത് വരെ ആക്കുന്ന കീഴ്വഴക്കം ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷേ മലങ്കര സഭയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. അപ്പോഴ് ഏകഭാര്യയുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു താത്വികമായ അടിസ്ഥാനത്തിൽ മാത്രം എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം താഴോട്ട് വരുമ്പോൾ വീണ്ടും പൗലോസ് ലീഹ പറയുന്നു, അവൻ സ്വഭവനത്തെ നന്നായി ഭരിക്കുന്നവനും തന്റെ മക്കളെ പൂർണ്ണവിശുദ്ധിയോടെ കീഴ്വഴക്കത്തിൽ നിർത്തുന്നവനുമായിരിക്കണം. സ്വന്തം ഭവനത്തെ നന്നായി ഭരിപ്പാൻ അറിവില്ലാത്തവന് ദൈവത്തിന്റെ സഭയെ ഭരിപ്പാൻ എങ്ങനെ കഴിയും? അതിനു താഴെ വീണ്ടും പറയുന്നു, അവൻ അപമാനത്തിലും സാത്താന്റെ കെണിയിലും വീഴാതിരിക്കേണ്ടതിന് പുറമേയുള്ളവരിൽ നിന്ന് നല്ല സാക്ഷ്യം ലഭിച്ചവനുമായിരിക്കണം. ഞാൻ മുമ്പ് ഏകഭാര്യയുടെ കാര്യം പറഞ്ഞത് ഇവിടെ അവസാന ഭാഗത്ത് പറയുന്നത് നല്ല സാക്ഷ്യമുള്ളവനായിരിക്കണമെന്നാണ്. ഈ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ ഇന്നത്തെ നമ്മുടെ ഒരു മാനദണ്ഡം വെച്ച് അസോസിയേഷൻ തെരഞ്ഞെടുത്ത് ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്ന് മലങ്കര മെത്രാപ്പോലീത്ത പ്രഖ്യാപിക്കുന്ന നിമിഷം വരെ മാത്രം വേണ്ടി ഒന്നാണെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, സാക്ഷ്യമെന്നത് തന്റെ മെത്രാപ്പോലീത്ത എന്നുള്ള ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുക്കേണ്ടതാണ്. അവിടെയാണ് അവൻ നന്നായി ഗ്രഹവിചാരകം സ്വഭവനത്തെ നന്നായി ഭരിക്കാൻ അറിവില്ലാത്തവന് ദൈവത്തിന്റെ സഭയെ ഭരിപ്പാൻ എങ്ങനെ കഴിയും? അവൻ സ്വഭവനത്തെ നന്നായി ഭരിക്കുന്നവനും തന്റെ മക്കളെ പൂർണ്ണ വിശുദ്ധിയോടെ കീഴ്വഴക്കത്തിൽ നിർത്തുന്നവനുമായിരിക്കണം എന്ന് പറയുന്നതിന്റെ പ്രസക്തി വരുന്നത്, അതായത് ഒരു മെത്രാപ്പോലീത്ത എന്ന നിലയിൽ തന്റെ സ്വന്തം ഭവനത്തെ പരുമല തിരുമേനി എങ്ങനെ കാര്യവിചാരം നടത്തി എന്നതാണ് പ്രസക്തമായ ചോദ്യം. അതിനു മുമ്പ് അദ്ദേഹം എന്തായിരുന്നു എന്നുള്ളതല്ല,
ഒരു ഗ്രഹവിചാരകൻ അല്ലെങ്കിൽ ഒരു കാരണവര് എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത്. അദ്ദേഹം സ്വന്തം ഭവനത്തെ നന്നായി ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഭീഷണിയും നിയന്ത്രണവും നിയമങ്ങളും അവയുടെ നടപ്പാക്കലും മാത്രമാണോ ഗ്രഹവിചാരകത്വം എന്ന് പറയുന്നത്? ഒരു കാരണവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അദ്ദേഹത്തിൽ നിന്ന് ലാളന പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം ലാളന നൽകുന്നവനായിരിക്കണം, അദ്ദേഹം ശാസന നൽകുന്നവനായിരിക്കണം, അദ്ദേഹം ശിക്ഷിക്കുന്നവനായിരിക്കണം, തന്റെ ഭവനത്തിന്റെ ഭിത്തികളെ ബലപ്പെടുത്തുന്നവനായിരിക്കണം, അത് നന്നായി പരിപാലിക്കുകയും അത് നന്നായി സ്വന്തം കൃഷിയിടങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവനായിരിക്കണം, അല്ലെങ്കിൽ അതിന് മാർഗനിർദ്ദേശം കൊടുക്കുന്നവനായിരിക്കണം, സ്നേഹമുള്ളവനായിരിക്കണം, കരുതലുള്ളവനായിരിക്കണം, തന്റെ അതിർത്തികളെ വിപുലപ്പെടുത്തുന്നവനായിരിക്കണം. ഇതൊക്കെയല്ലേ ഒരു ഗ്രഹവിചാരം അല്ലെങ്കിൽ ഒരു കാരണവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയല്ലേ നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്? പരുമല തിരുമേനിയുടെ കാര്യം തന്നെ എടുക്കാം. അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു കൊടുത്തത് ആദ്യം നിരണമായിരുന്നു. അദ്ദേഹം ഗ്രഹവിചാരകൻ എന്ന നിലയിൽ മിടുക്കനാണ് എന്ന് തോന്നിയപ്പോൾ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസിയോ സഞ്ചാവൻ മധുരാപോലീത്ത കൊല്ലവും പുറകെ തുമ്പമണ്ണും ഭദ്രാസനങ്ങളും കൂടി ഏൽപ്പിച്ചു കൊടുത്തു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം സമർത്ഥനാണെന്ന് സഭയ്ക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടപ്പോൾ 1895 അദ്ദേഹത്തെ അസിസ്റ്റന്റ് മലങ്കര മധുരാപോലീത്തയായിട്ട് മാനേജിംഗ് കമ്മിറ്റി നിയോഗിച്ചു. അദ്ദേഹത്തെ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റായി നിയമിക്കണമെന്ന് അസോസിയേഷനോട് ശുപാർശ ചെയ്തു. അതിന്റെ അർത്ഥം ഗ്രഹവിചാരകൻ എന്നുള്ള നിലയിൽ പടിപടിയായി 1877 മുതൽ 1895 വരെയുള്ള കാലം കൊണ്ട് അദ്ദേഹം വളർന്നു എന്നതിന് സഭ കൊടുത്തിയ അംഗീകാരമായിട്ടാണ് ഞാൻ ഈ അസിസ്റ്റന്റ് മലങ്കര മെത്രോപൊളിറ്റൻ സ്ഥാനത്തെ കാണുന്നത്. ഈ ഇതിനോട് കൂടെ തന്നെ 1878 തന്നെ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെ വൈദികരെ പഠിപ്പിക്കുന്ന മെൽപ്പാനായി ഇവിടെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു നിയോഗിച്ചു. അത് പൗലോസ് ശ്ലീഹ തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, അവൻ നന്നായി പഠിപ്പിക്കുന്നവനായിരിക്കണം. പഠിപ്പിക്കുന്നവനാണെന്നുള്ളതിന്റെ തെളിവാണല്ലോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി, കല്ലാചേരിൽ പുന്നൂസ് റമ്പാൻ എന്ന ഗീവറിസ്ഥിതിയൻ ബാവ, മട്ടക്കൽ മൽപ്പാൻ, ഇതുപോലെയുള്ള പ്രഗത്ഭരായ ശിഷ്യന്മാർ. അതേപോലെ തെക്കൻ നാട്ടിലെ ഏറ്റവും പ്രഗത്ഭരായ വൈദികർ, സാധാരണക്കാരായ വൈദികരൊക്കെ ഈ അഴിപ്പരയിലും അതിന്റെ ചുറ്റുമായി നിന്ന് വൈദിക വിദ്യാഭ്യാസം നേടിയവരാണ്. ഇവിടെ ആ വൈദിക വിദ്യാഭ്യാസത്തിന്റെ കൂടെ ഇംഗ്ലീഷ് കൂടി പഠിപ്പിക്കാനുള്ള സംവിധാനം തിരുമേനി ഉണ്ടാക്കിയതായി ചില രേഖകളിൽ കാണുന്നുണ്ട്, ഈ വൈദിക വിദ്യാർത്ഥികളെ തന്നെ. എന്ന് മാത്രമല്ല, അദ്ദേഹം പഴയ സെമിനാരിയിൽ 1887 പഴയ സെമിനാരി നടത്തിയെടുത്തു കഴിഞ്ഞ് അവിടെ വൈദിക വിദ്യാഭ്യാസം പൂർണ്ണമായ രീതിയിൽ അല്ലെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ കീഴിലുള്ള 9 ഷമാശന്മാർക്ക് കൽപ്പന കൊടുക്കുകയാണ്, അടുത്ത മാസം തുടങ്ങി നിങ്ങൾ അവിടെ പോയി പഠിച്ചോണം. ഇതൊരു താൽക്കാലിക സംവിധാനം മാത്രമായിട്ടാണ് കണക്കാക്കിയത്. നമ്മുടെ സെമിനാരി തുറന്നു, ഇനി അവിടെ പോയി പഠിച്ചോണം. ഇതല്ലേ ഒരു കാരണവര് ചെയ്യേണ്ടത്? തന്റെ മക്കളെ അല്ലെങ്കിൽ കൊച്ചുമക്കളെ അല്ലെങ്കിൽ നാളെ ഗ്രഹവിചാരകരാകേണ്ടിവരെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല വഴിയിൽ നടത്തുക. അദ്ദേഹം പഠിപ്പിച്ചു, അതിന് കേന്ദ്രീകൃതമായ ചിട്ടയുള്ള ഒരു സംവിധാനം വന്നപ്പോൾ അവിടെ പോയി പഠിക്കാൻ പറഞ്ഞ് രേഖാമൂലം കൽപ്പന കൊടുക്കുകയാണ്, നിങ്ങൾ അവിടെ പോയി പഠിച്ചോണം. ഇതല്ലേ ഒരു ഗ്രഹവിചാരകൻ അല്ലെങ്കിൽ ഒരു കാരണവര് ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് വാത്സല്യം ഉണ്ടായിരുന്നു. അതിനും ഒരു തെളിവ്, ഒരു രസകരമായ ഒരു തെളിവുണ്ട്. തിരുമേനി 1878 ഇവിടെ വന്ന് താമസം ഉറപ്പിച്ചു. ഇവിടെ വന്ന് താമസം ഉറപ്പിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന് സ്വന്തം നാട്ടിൽ നിന്ന് ആകെ കിട്ടിയത് ഒറ്റ ശിഷ്യനെയാണ്. അദ്ദേഹം കത്തനാറാകുമ്പോഴും കോറപ്പിസ്കോപ്പ് ആകുമ്പോഴും റമ്പാനാകുമ്പോഴും മെത്രാനാകുമ്പോഴും മുളന്തുരുത്തി സുനൂസ് നടക്കുമ്പോഴും മുളന്തുരുത്തി പള്ളിയുടെ വികാരിയായിരുന്ന തോപ്പിൽ ചെറിയത് ചെറിയ കത്തനാറുടെ കൊച്ചുമകൻ പുനോടത്ത് മത്തായി കത്തനാറാണ് തിരുമേനിയുടെ ശിഷ്യൻ ആയിട്ട് ഇവിടെ വരുന്ന സ്വന്തം നാട്ടിൽ നിന്നുള്ള ഏക വ്യക്തി. ഇന്നത്തെ പോലെ ഘടാഘടിയന്മാരൊന്നും അല്ല അന്ന് ഷമാശന്മാരായിട്ട് പഠിക്കാൻ വരുന്നത്, 8, 10, 12 വയസ്സിൽ താഴെയുള്ള പിള്ളേരാണ്. അത്ര ഒരു കൊച്ചു ജമ്മാജനായിരുന്നു. ആ കാലത്തെ ഒരു പൊതുവായ അസുഖമാണ് കരപ്പൻ ചൊറി എന്ന് പറയുന്നത്. ഈ കരപ്പന്റെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ചികിത്സ പ്രധാനം പഴയ നാട്ടുചികിത്സയിൽ നന്നായി തേച്ച് കഴുകി
abade yenneyok periti, kashayok kudigya nolada. Nalle suho le erpa dana I karapan deci eriya nolada. Ada anu bujut olor ke adre suho arya olu. Yana anu bujut onado ni niki parayam betul. I cemajin karapam, karapam mana per? Tirmeyan I danne I yatil erakin erati deci gulupicu. Tirmeyan I danne ano gulupicu adu ini tirmeyan I da sanyit dilano gulupicu. Anu parayam betul. Oru daya daichne illa dulu beruari ana. I deci gulu I cor karapan deci gulupicu nolada. Percaya abad tirmeyan I vekti beramai sanyi kita lah, ini nu endi. Tanda sisi orang orang lawal sulung orang, ala itu boleh jilat sisi tua, ala ni orang orang ni teji guru petunjuk bantu bantu barang yang kita pergi. Aini bagaimana, wkti barang mai, abad hadirai, ini cikil seida bahagam, ada naji naga mai cikil seida bahagam, adakah purti gigi kita ni nurutong guru, adine anu lawal sulung bantu barang ini. Talim talor talim guru tu nurut, tiru ni alapan talitun kan, beri oke. Sehikim Adesamai syasikim, cicikim, cerita dengannya anak dehem, malanggar sebagai orang wajidi kan nere keti pedit itu. Apade, adehem urik grahbi jaya agan India, ah walsalium, snehum, kaya dalem adehem tu nelaya kalau munda iran. Tanre makalde alanggil, kocchu makalde alanggil, kurumbatinna naalatte talamurude apunnya di ayiran tu adehem tu nelaya leci manado ana, ibuda pericun dulu orang MD seminary le, alanggil paraya seminary le boi pericia nai. Kalpana buat tu beranda itu, nama lagi anak tu. Tanda sisihan ay, tanda sisihan mahari le, kadi bulan beri, anggiri kyuanum, abinandi kyuanum, adeh orang kiri mudi tidak nila. Watasheri malpana, adeh tu inde, adi jadul nanda beraya, watasheri malpana, patang buat tu, paraya seminari, parimala seminari kyuan dia ana, malapulle pulle kyuan dia allah. Adeh parimala diri meni, tanda alapura jila kuda dia lekut ta, modi il vekto makun nanda. Nyalan ana, adeh tu inde. Parumala seminari kita ini patang urut. Aap kotasheri melipan, kairi bulu bana ana, aap parumala diri mereka itu melihat visus tu nuai itu. Kairi bulu bana ana itu kandap pule, pulikoti matrasan, adakah dina malanggar sebagai poduai aap situ nu kotai degi bulu cum, uru biru itu illa, sendosom, safai ana parumala diri mereka ini beli itu, adum muri kairi bijar itu ana, kairiam. Adakah itu ini cuma dari LPG di kena sampaian, alah itu adalah sondam perasaan malah. Apabila ibu da ulpad pike perdana pradipa gal sampai kebiwa perdana, ada air itu dirimain itu lecik. Aduh guna ana, adanya sendosha purvam, swagatun cehida adakah itu ne abdi kibut ada. Apad ibu da alat beranam, tanle alat itu sisine bulu cuci punu suramban, ibu da wan itu adalah cuma dari elkan. Apa kadi bolol orang eh orang setanat, terimaan ini dagalat, ne punu seramban itu berani, na pinir dag perisudik dasarius giuris didian bawa ayah, kalau je ini punu seramban ini berlece, ibuda mana itu lagi, ada ayat itu perimelat terimaan ini dag kari bijar agitu, ada terimaan ini kalan je ini dag talaya wassamana sambuhi kimi, thabiye umpil kandur, pinne adesatne ini neranat ayeki budum bol, neranat ini dag sidian dag ayat itu, adesan dandu budirasan engal. Tekor lah mati dua sama dengan orang orang kalau cengen tumpuan nuri cuma dalam wahyikim ber. Ibu kita sendiri yang dah iran nuri alojikan. Yadaran dia iri budinu iri batan cini merak ke eda wargal ana rekadum pragara anna ibu dirasa orang orang loro dulu bolalah. Yang barangnya tu rekadum pragara mana barangnya adi beri itu beri ana paladum kadalas balik alaiden. Palad balik alam kesil kerakan balik alaiden. Paladum paliyan tu malam beri ana Padilah tu, ini walar eh, valia, pelbagai lagi, ini berdasarkan engkau lakukan, na paladin ini kurujum, ini perayaan na alapura jillah kau orang di lepas itu perempuan tirmeni dalgan na modil eh perayaan tu, ada ar galu oleh allah pelbagai lada, ini inna pelbagai le perayaan tu perayaan tu, jangan saya awal tikin dila, mati jillah pelbagai le kurujum perayaan ber, jangan saya pelbagai sanarsi tu dila, karena, abade uru rayaatri tamusikya allah sabukeriun bolu mila. Indah tu pola, kara lori cendana kurban ini beli tu berawan tak kalah malah, kalah bandi hilang, getol la tu lo, alanggil kocu la tu lo, orang itu usun numpai bui, tamasuc cuma terme kurban jalan betulu, indah jalan pun minit jalan tu boleh, jalan balik la kurju balu, anu berani, anu tak kalah anu road illata, wahana enggal illata kalah, orang itu jatri tangan anu la saugeriem boleh illa, apa atter daya mai orang awastai le, kena deh beri kalu gudun na fahudi kemai. Almiya mai tanah yang adilum bisir. Ibu da
പല തരത്തിലുള്ള പാഷാണ്ഡോപദേശങ്ങൾ പ്രൊട്ടസ്റ്റന്റ് ഉപദേശങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധ പരുമല തിരുമേനി ഇവിടെ ആസ്ഥാനം ഉറപ്പിക്കുന്നത്. അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ ഒരുപാടുണ്ടായിരുന്നു. ഒരുപാടെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യാത്ത രീതിയിലുള്ള ഒരു ഒരു പ്രതിസന്ധിയാണ് നേരിട്ടത്. ഒരു വശത്ത് പ്രൊട്ടസ്റ്റന്റുകാരുടെ ശക്തമായ ആക്രമണം സ്വന്തം ആളുകളുടെ ഇടയിൽ തന്നെ ഒരു വിഭാഗം ആ ഒരു വിശ്വാസത്തിലേക്ക് ആ ആചാര നിഷേധത്തിലേക്കും പോകുന്ന ഒരു സ്ഥിതി വിശേഷം. മറുവശത്ത് വിദ്വാൻ കുട്ടിയുടെ അഞ്ചരവേദം ഇങ്ങനെ വെട്ടിക്കിളി പോലെ വീഴുന്ന ഒരു കാലം, പിന്നെ കൊളമ്പ് പ്രസംഗർ എന്ന് പറയുന്ന പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ ആരംഭകാലം, ഇതിനെയെല്ലാം നേരിട്ട് ഇതെല്ലാം വന്ന് വീഴുന്ന ഈ മണ്ണിലാണ്. ഈ മണ്ണിൽ അതിനെ മുഴുവൻ നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ഈ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യപ്രമുഖനായ വട്ടശ്ശേരി മൽപ്പാൻ ചാതുരത്തി കുടുംബത്തിലേക്ക് എഴുതുന്ന ഒരു ഒരു കത്തിനകത്ത് പറയും, അദ്ദേഹത്തിന്റെ ഏതാനും ദിവസങ്ങളിലെ പ്രവർത്തനവും അതിന്റെ അത്ഭുതവാഹമായ ഫലവും പറയുന്നുണ്ട്. ഇവിടെ നിന്ന് മാവേലിക്കരയ്ക്ക് ഇപ്പറേ വരെയുള്ള പള്ളികളിൽ മാത്രം അദ്ദേഹം സഞ്ചരിച്ചപ്പോൾ നേരിട്ട പ്രതിസന്ധികളും അതിൽ അദ്ദേഹത്തിനുണ്ടായ വിജയവും ഒരു കത്തിൽ പറയുന്നുണ്ട്. അപ്പോഴ് അത് അദ്ദേഹത്തിന്റെ ആ ഒരു കരിസ്മ മാത്രമായിട്ട് ഞാൻ കാണുന്നില്ല, അതിഭയങ്കരമായ പ്രവർത്തനത്തിന്റെ കൂടി ഫലമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതത്രയെന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നത്. അദ്ദേഹം വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും മാത്രമല്ല, ഇത് രണ്ടും ഇല്ലായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു, നന്നായി പ്രവർത്തിച്ചു, കഠിനമായി അധ്വാനിച്ചു. ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന്റെ കൽപ്പന ബുക്ക് പരിശോധിച്ചപ്പോൾ, ഇന്ന് തിരുവനന്തപുരത്ത് കൽപ്പന എഴുതുന്നയാള് നാളെ കഴിഞ്ഞ് കൊട്ടാരക്കര എന്ന് കൽപ്പന എഴുതുന്നുണ്ട്. ഇത്രയെന്ന് വെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് അന്ന് കാളവണ്ടിയിൽ കൊട്ടാരക്കര എത്തി. കാരണം കൊട്ടാരക്കരയ്ക്ക് ജലമാർഗമില്ല ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ എന്ത് കഠിനമായ അധ്വാനമാണ് അദ്ദേഹം അന്ന് നടത്തിയത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. എന്ത് കഠിനമായ പ്രവൃത്തിയാണ് അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹം ഈ കൊട്ടാരക്കര കോട്ടപ്പുറത്ത് പള്ളിയെ കുറിച്ച് പറയുന്നത്, പരുമലയുള്ള പോലെ ഇവിടെയും ഒരു പൊതുസ്ഥാപനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു, ഇവിടെ പാഷാണ്ഡോപദേശം വളരെ ശക്തമാണ് എങ്കിലും അതൊക്കെ ഏകദേശം മാറി വരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അന്ത്യോക്യ പാതിരക്കൃഷ്ണൻ 1898 അയച്ച ഒരു സ്വകാര്യ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഈ പറയുന്ന തിരുവനന്തപുരം തുടങ്ങി, എനിക്ക് തോന്നുന്നു അദ്ദേഹം തിരുവാങ്കോട്ട് പോയിട്ടില്ല, അന്ന് നമുക്ക് ഏറ്റവും തെക്കുള്ള തിരുവനന്തപുരത്ത് തുടങ്ങി വടക്കോട്ട് അദ്ദേഹത്തിന്റെ ഭദ്രാസനത്തിന്റെ അതിർത്തി വരെ നിരന്തരമായ സഞ്ചാരമായിരുന്നു. ഈ സഞ്ചാരങ്ങൾ കൊണ്ടാണ് ഇന്ന് ഈ തെക്കൻ നാട്ടില് സത്യവിശ്വാസം നിലനിൽക്കുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം കഴിവുള്ളവരെ എല്ലാ രംഗങ്ങളിലും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു, അവരെ ഉപയോഗിക്കുമായിരുന്നു. അന്ന് ഒരുപാട് ഉപദേശികളെ ഈ സത്യവിശ്വാസം നിലനിർത്തി ഉറപ്പിക്കാൻ പ്രസംഗിക്കാനായി അദ്ദേഹം കൈവെപ്പും കൽപ്പനയും കൊടുത്തു വിടുന്നുണ്ട്. അവരൊക്കെ നാട് നീളെ നടന്ന് പ്രസംഗിച്ചും വേദവായന കൂട്ടങ്ങൾ ഉണ്ടാക്കിയും പ്രാർത്ഥനയോഗങ്ങൾ ഉണ്ടാക്കിയും സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തിയിട്ടുണ്ട്. തന്നെത്താൻ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് മറ്റുള്ളവരുടെ കഴിവുകൾ ഉപയോഗിച്ച് അവയെ പ്രവർത്തിപ്പിക്കുക എന്ന് പറയുന്നത്. കണ്ടത്തിൽ വർഗീസ് മാപ്പിള കീർത്തനമാല എഴുതിയപ്പോഴ് അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് അദ്ദേഹത്തിന് ഒരു അനുമോദന കൽപ്പന കൊടുക്കുകയും ചെയ്തു. ഇത്തരം കീർത്തനങ്ങൾ ഇനിയും ഉണ്ടാകണം, അത് ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അനുമോദിക്കുന്നുണ്ട്. അപ്പൊ എവിടെയൊക്കെ സഭയ്ക്ക് പ്രയോജനമുള്ള സംഗതികൾ ഉണ്ടാകുന്നു അതിനെയൊക്കെ തിരുമേനി പ്രോത്സാഹിപ്പിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഒരു ഗ്രഹവിചാരകത്വം അല്ല, ഇതൊരല്ലേ ഒരു കാരണവര് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ തിരുമേനി വളരെ ക്ഷോഭിക്കുന്ന ചില അവസരങ്ങളുണ്ട്. ഒരു പള്ളിയില് കൈക്കാരൻ നടവരമെടുത്തു എന്ന് പറഞ്ഞ് ഒരു പ്രശ്നമുണ്ടാക്കി തിരുമേനിയെ സമീപിച്ചപ്പോൾ അതിന് കൊടുക്കുന്ന മറുപടി കൽപ്പന രൂപത്തില്, മുതലുപിടിക്കാരൻ നടവരമെടുത്തതിൽ എന്താണ് തെറ്റ്? ഒരുവൻ സ്വന്തം ഭാര്യയെ പരിഗ്രഹിക്കുന്നത് വ്യഭിചാരമാണോ? അതായത് കൈക്കാരനാണ് അല്ലെങ്കിൽ മുതലുപിടിയാണ് നടവരമെടുക്കേണ്ടത്, അതിന് എതിർക്കുന്നത് സ്വന്തം ഭാര്യയെ പരിഗ്രഹിക്കുന്ന ഭർത്താവിനെ തടയുന്നത് പോലെയാണ്. എന്നാൽ തിരുമേനി തുറന്നങ്ങ് പറയുകയാണ്, ഇത് എഴുതിയ കൽപ്പനയാണ്, അല്ലാതെ വാക്കാ പറഞ്ഞൊന്നുമല്ല. അതിന് താഴെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മുതൽ പിടിയെ മാറ്റണമെന്നുണ്ടെങ്കിൽ യോഗം കൂടി കണക്ക് കേട്ട്
താക്കോല് ഒപ്പിച്ച് പുതിയ ആളെ തെരഞ്ഞെടുത്ത് മാറ്റിക്കും, അതല്ലേ അതിന്റെ മര്യാദ? ക്ഷോഭിക്കുന്നുണ്ട് സ്വന്തം മണ്ണില്. അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ സ്വന്തമായി ഉള്ള പഴയ കാരണവരന്മാര് ഉള്ള സ്ഥലത്ത് നന്നായിട്ട് കൃഷി ഇറക്കും, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കൂടുതൽ സ്ഥലം മേടിക്കും. അങ്ങനെയാണ് ധനികരായത്. എല്ലാവരുടെയും പുറകോട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ധനികരായിരിക്കുന്നത്. അല്ലാതെ സ്വന്തം പറ ഉള്ള പത്തുപറ കണ്ടത്തില് മാത്രം കൃഷി ചെയ്തുകൊണ്ട് ഇരുന്നവരൊക്കെ അങ്ങനെ തന്നെ ഇരുന്നു പോയി. അല്ലെ, അതിലും ഇരുന്നു പോയി. പരുമല തിരുമേനി അങ്ങനെയല്ലായിരുന്നു. പരുമല തിരുമേനിയുടെ പ്രവർത്തനം കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും സഭയിലേക്ക് വന്ന ലത്തീൻ മിഷനെ കുറിച്ച് അദ്ദേഹം പത്രികീസിന് എഴുതുന്ന കത്തിനകത്ത് പറയുന്നുണ്ട്. അബുൻ അൽവാറിസ് അദ്ദേഹം മിക്കവാറും സമയവും ഗോവയിലും കൊളംബിലും ഒക്കെയാണ്. അദ്ദേഹം നിരന്തരമായി ആളിനും പണത്തിനുമായി ഞങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹവുമായി ഈ മാർ അൽവാറിസുമായി എഴുത്തുകുത്തുകൾ നടത്തിക്കൊണ്ടിരുന്നത് പരുമല തിരുമേനിയായിരുന്നു. അദ്ദേഹം അങ്ങനെ അതിനുവേണ്ടിയുള്ള ശ്രമം പണം പിരിച്ചു കൊടുക്കാൻ ആരും ആടുന്ന ആളെ ഒന്നും വിട്ടുകൊടുത്തിട്ടില്ല, അതെനിക്കറിയാം. ആരും പോവുകയില്ലായിരുന്നു, പക്ഷെ പണം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് യുവജന പ്രസ്ഥാനം ഒരു വർഷത്തെ അവരുടെ ചിന്താവിഷയമായിട്ട് അതിർത്തികൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന അതിരുകളുടെ കാവൽക്കാരൻ എന്നൊരു വിഷയമെടുത്തു. യഥാർത്ഥത്തിൽ വളരെ അർത്ഥമുള്ള ഒരു വിഷയമാണ് നമ്മൾ ത്രിവേദിയുടെ ഗ്രഹവിചാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് തിരുവേദി. അതിരുകൾ ഒരാള് അതിരുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന കാവൽക്കാരനാണെങ്കിൽ ആദ്യം അതിർത്തി ഉറപ്പിക്കണം. അതിർത്തി ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ മുഴുത്ത കോട്ട കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇന്ത്യയുടെ ചുറ്റും മുഴുത്ത കോട്ട കിട്ടിയത് കൊണ്ട് പുറത്തു നിന്നൊരാക്രമണം ഇങ്ങോട്ട് കയറാതെ തടയുന്ന സാഹചര്യം, ഭൗതിക സാഹചര്യം ഉണ്ടാക്കിയാലും അങ്ങനെ ഒരു ഉപരോധം വന്നാൽ പിടിച്ചു നിൽക്കാനുള്ള ഭക്ഷ്യധാന്യ ഉൽപാദന രാജ്യത്തിനുള്ളിലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ രാജ്യം പിടിച്ചു നിൽക്കുക പരാജയപ്പെടും. അതിരുകൾക്കപ്പുറത്തേക്ക് അതിരുകളുടെ കാവൽക്കാരൻ യാത്ര ചെയ്യുമ്പോൾ അതിരുകൾ ഉറപ്പിക്കുകയും തന്റെ ഉള്ളിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഭക്ഷണം പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തിട്ട് പോയില്ലെങ്കിൽ അതിര് കടന്നു പോയി തിരിച്ചു വരുമ്പോൾ അതിരെ കാണുള്ളൂ, അകത്തൊന്നും കാണത്തില്ല. അതല്ല പരുമല തിരുവേദി ചെയ്തത്. ഞാൻ പറഞ്ഞതുപോലെ വൈദികരെ, മൽപ്പാന്മാരെ, പണ്ഡിതരെ, പ്രവർത്തിക്കുന്നവരെ അദ്ദേഹം ഒക്കെ അദ്ദേഹം സഭയ്ക്കുള്ളിൽ വളർത്തിയെടുത്തു. ബുദ്ധിയുള്ള കാരണവന്മാർ ചെയ്യുന്നത് എങ്ങനെയല്ലേ, മക്കളെയൊക്കെ പഠിപ്പിക്കാൻ വിടും, പഠിക്കാൻ അല്ല കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവനാണെങ്കിൽ കൃഷിയല്ല അവനെ ഏൽപ്പിക്കും. അങ്ങനെയൊക്കെയാണല്ലോ ഈ പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നമ്മുടെ സമൂഹം വളർന്നത്, ഓരോ കുടുംബവും വളർന്നത്. പഠിക്കാൻ കഴിവുള്ളവനെ ഏറ്റവും കൂടുതൽ വിട്ടുപഠിപ്പിക്കും. ഇതൊക്കെ തന്നെയാണ് പരുമല തിരുമേനി ചെയ്തത്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു കാര്യവിചാരകനായിരുന്നു, മികച്ച കാര്യവിചാരകനായിരുന്നു എന്ന്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സ്വന്തം മാത്രമല്ല ഭാവിയെക്കുറിച്ചും കരുതലുണ്ടായിരുന്നു. ഒരു കാരണവരെപ്പോഴും ഏത് വീടാണെങ്കിലും അകത്തെല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നമൊക്കെ ഉണ്ടാകും, പ്രത്യേകിച്ച് വലിയ കൂട്ടുകുടുംബമാകുമ്പോൾ പറയുകയും വേണ്ട. അതെല്ലാം ആർക്കും പരുക്കില്ലാതെ നീതിയും ന്യായവും നഷ്ടപ്പെടാതെ, എന്നാൽ ആ വ്യക്തമായി ആ കുടുംബത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ചട്ടക്കൂടും പൊളിക്കാതെ ഇതിനെയെല്ലാം കൈകാര്യം ചെയ്യേണ്ടി, പുറത്തറിയാതെ കൈകാര്യം ചെയ്യേണ്ടി ഒരു ഭാരിച്ച ഉത്തരവാദിത്വവും നയതന്ത്രജ്ഞതയും വേണ്ടി ഒരു വ്യക്തിയാണ് ഒരു ഗ്രഹവിചാരങ്ങൾ അല്ലെങ്കിൽ ഒരു കാരണവരെന്ന് പറയുന്നത്. പരുമല തിരുമേനിക്ക് ഈ കഴിവുണ്ടായിരുന്നു. നല്ലൊരു ഉദാഹരണം പറയാം. വാഗത്താനം പള്ളിയില് അദ്ദേഹത്തിന്റെ ഭദ്രാസനത്തിൽ പെട്ടതല്ല, കോട്ടയം ഭദ്രാസനമാണ്. വാഗത്താനം പള്ളിയില് ഒരു പ്രശ്നമുണ്ടായി, അത് തീർക്കാൻ നിയോഗിക്കപ്പെട്ടത് പരുമല തിരുമേനിയായിരുന്നു. അവിടെ ചെന്ന് പ്രശ്നം തീർത്തൊരു കൽപ്പന എഴുതി, ഇന്ന ഇന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണം. ആ കൂടെ തിരുമേനി എഴുതുന്നുണ്ട്. ആ പള്ളിക്ക് ഒരു പക്ഷേ ആ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നൊരു ചോദ്യമായിരിക്കും, പള്ളിക്ക് കുറെ കടമുണ്ട്, എത്രയും പെട്ടെന്ന് ആ കടം വീട്ടണം. കടം ധനമല്ല, ലൗകികമായ കടം, ആത്മീയമായ കടവും ഉണ്ടാക്കും ആ പള്ളിക്ക് എഴുതുന്ന കൽപ്പനയാണ്. അതിനകത്ത് ആ മഹദ്വചനത്തിന്റെ പ്രസക്തി മാത്രമല്ല ഞാൻ കാണുന്നത്. കടം ധനമല്ല, ആത്മീയ ലൗകികമായ കടം, ആത്മീയമായ കടം ഉണ്ടാക്കുമെന്ന് പറയുന്നതിന് വലിയ വലിയ അർത്ഥങ്ങളുണ്ട്. ഞാൻ പറയാതെ തന്നെ അറിയാം കടം പുഴ എങ്ങനെ തീർക്കും. ഉടനെ അത് അയാളുടെ ആദ്യം കയറും, പ്രശ്നങ്ങളാകും, അപ്പം ചില കള്ളത്തരം കാണിക്കണമെന്ന് തോന്നും, അല്ലെ ഒന്ന് മോഷ്ടിക്കണമെന്ന് തോന്നും, ഇത് അവസാന കൈയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അപ്പം
ഇത് ലൗകികമായ ഘടം ആത്മീയമായ ഘടത്തിനെ ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥ തലങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷെ പള്ളിക്കാരോട് പറയുന്നു, നിങ്ങള് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് ഈ കട അടച്ചു തീർക്കണം. ഏതാണ്ട് 5 or 8 മാസത്തിനകം ആ പള്ളിക്കാര് അറിയിച്ചു ഞങ്ങൾ കടം വീട്ടി, പാത്താനത്ത് പള്ളിക്കാര്. അപ്പൊ തിരുമേനിയുടെ അടുത്ത കൽപ്പന നല്ല വളരെ നല്ല കാര്യം, നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഞാനൊരു പ്രശ്നം എന്നെ തീർക്കാൻ പറഞ്ഞു, തീർത്തു അവിടുന്ന് ഒരു അങ്ങനെ കൽപ്പന എഴുതി കൊടുത്തേച്ച് പോരുകയല്ല. അതിനൊരു പ്രതികരണം, ഒരു ഫീഡ്ബാക്ക് ഉണ്ടായപ്പോൾ അതിനവരെ അനുമോദിച്ചുകൊണ്ട് ഒരു കൽപ്പന എഴുതുന്നുണ്ട്. അടുത്തത് ആ കൽപ്പനകളിൽ തന്നെ കാണുന്ന തിരുമേനിയുടെ വേറൊരു ഗ്രഹവിചാരകത്വത്തിന്റെ തെളിവ് കൂടിയുണ്ട്. അതായത് ആദ്യത്തെ കൽപ്പനയിൽ തിരുമേനിയുടെ ഒരു വാചകമുണ്ട്, നമ്മൾക്കും നിങ്ങൾക്കും പ്രിയങ്കരനായ ഗീവർഗീസ് റമ്പാൻ അവിടെ ഉള്ളത് കൊണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും എന്ന് നമുക്ക് വിശ്വാസമുണ്ട്. ഈ ഗീവർഗീസ് റമ്പാൻ എന്ന് പറയുന്നത് മലങ്കര സഭയിലെ 2 കാതോലിക്കായിരുന്ന പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമനാണ്. പലർക്കും അറിയത്തില്ലെങ്കിലും അദ്ദേഹത്തിനൊരു റെക്കോർഡുണ്ട്. പരുമല തിരുമേനിയുടെ പെരുന്നാളിന് പരുമലപ്പള്ളിയിലെ ഏറ്റവും കൂടുതൽ വർഷം തുടർച്ചയായി കുർബാന ചൊല്ലിയ വ്യക്തിയാണ് പരിശുദ്ധ ഗീവർഗീസ് പ്രഥമൻ ബാവ. 1903 മുതൽ, അല്ലെങ്കിൽ 1902 പരുമല തിരുമേനിയുടെ കബറടക്കം തുടങ്ങി ഗീവർഗീസ് പ്രഥമൻ ബാവ കാലം ചെയ്ത 1928 വരെ എല്ലാ വർഷവും 1 November 1 അല്ലെങ്കിൽ November 2 അദ്ദേഹം ഇവിടെ പ്രധാന ത്രോണോസിലോ സൈഡിലെ ചെറിയ ത്രോണോസുകളിൽ ഒന്നിലോ കുർബാന ചൊല്ലിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല അത്രയും കാലം ചൊല്ലി ആരെങ്കിലും കാണുമെന്ന്. ഒരു പക്ഷേ മാത്രം ഗീവർഗീസ് ദിദീൻ ബാവയും കാണും, വേറെ ആരും ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഈ ഗീവർഗീസ് റമ്പാനെ കുറിച്ചാണ് പറയുന്നത്, നമുക്കും നിങ്ങൾക്കും പ്രിയപ്പെട്ടവനായ ഗീവർഗീസ് റമ്പാൻ. അതാണ് ഞാൻ പറയുന്ന ഒരു ഗ്രഹവിചാരകത്വം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ എന്നതാ, നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ വാത്സല്യവനായ ഇന്നാരെ അങ്ങോട്ട് അയക്കുന്നു. ഇതങ്ങനെയല്ല, നമ്മൾക്കും നിങ്ങൾക്കും പ്രിയങ്കരനായ ഗീവർഗീസ് റമ്പാൻ ആ പള്ളിക്കാരാണ്. അവർക്ക് പ്രിയപ്പെട്ടവനാണ്, എനിക്കും പ്രിയപ്പെട്ടവനാണ്. എനിക്കും വിശ്വാസമുണ്ട്, നിങ്ങൾക്കും വിശ്വാസമുണ്ട്. അപ്പോഴ് അവിടെ പക്ഷപാതരഹിതമായ ഒരു 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 സ്നേഹത്തിന്റെ പരസ്പര ബന്ധമാണ് അവർ തിരുമേനി കാണിക്കുന്നത്. അതല്ലേ യഥാർത്ഥത്തിൽ ഒരു കാരണവരിൽ ഉണ്ടായിരിക്കേണ്ട ഗ്രഹവിചാരകത്വം? ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്. അദ്ദേഹം നീതിഷ്ഠനായിരുന്നു. ഒരു ഒരു കാരണവര് പക്ഷപാതമില്ലാത്തവനായിരിക്കണം. പിള്ളേരോടൊക്കെ ഇച്ചിരി സ്നേഹം കൂടുതൽ കാണും, അതൊക്കെ ശരിയാണ്. കൊച്ചുമക്കളോട് അതിലും കൂടുതൽ കാണും, അതും ശരിയാണ്. പക്ഷേ പക്ഷപാതിത്വം ഇല്ലാത്തവനായിരിക്കണം. അത് സ്വന്തമായി ബന്ധപ്പെട്ട കാര്യമായാലും താൻ നേരിട്ട് കക്ഷിയല്ലാത്ത കാര്യത്തിലാണേലും അദ്ദേഹം ഒരു ഒരു കാരണവരെ എപ്പോഴും പക്ഷപാതമില്ലാത്തവനായിരിക്കണം. അന്നത്തെ കാലത്ത് ഈ കുടുംബത്തിലെ സ്വത്തുവഴക്കുകൾ പോലും പലപ്പോഴും ഒത്തുതീരുന്നത് ഈ മെത്രാന്മാരുടെ മുമ്പിലാണ്. അത് ആ കാലത്ത് നിയമവ്യവസ്ഥ അത് അംഗീകരിക്കുകയും ചെയ്യുമായിരുന്നു. ഇവിടുന്ന് അധികം ദൂരമല്ലാത്ത ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ നരണം ഭദ്രാസനത്തിലെ ഒരു വീട്ടിൽ, ഇത് സ്വത്ത് ഭാഗം വെക്കുന്നത് തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായി. അതിൽ ഒരു സഹോദരൻ മരിച്ചുപോയായിരുന്നു. അപ്പം 4 അതിൽ 3 ജീവിച്ചിരിപ്പുള്ളൂ. ഒരു സഹോദരൻ മരിച്ചുപോയി, അയാളുടെ ഭാര്യയുണ്ട്, മൈനറാണെന്ന് ഞാൻ ഊഹിക്കുന്നു, പിള്ളേരുമുണ്ട്. ഈ സ്വത്ത് ഭാഗം വെക്കുന്നതിനെ കുറിച്ച് തർക്കം വന്ന് തിരുമേനിയുടെ മുമ്പിൽ ഒത്തുതീർന്നു. ഈ ഒത്തുതീരുന്നതിന്റെ പാർട്ടീഷൻ ഡീഡ് വായിച്ചാല് നമുക്ക്, അതായത് തിരുമേനിയുടെ മുമ്പിൽ എഴുതി വെച്ച സമ്മതപത്രം എന്ന് തന്നെ ഭാഗപത്രം തന്നെയാണ് തുടങ്ങുന്നത്. അതിനകത്ത് പറയുന്ന സംഗതി, ഈ മരിച്ചുപോയ സഹോദരനും എന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും മറ്റു 3 പോലെ തുല്യമായ വീതം കൊടുത്താണ് ആ ഭാഗപത്രം എഴുതിയിരിക്കുന്നത്. ഒരുപക്ഷെ അവർക്ക് വീതം കൊടുക്കാതിരിക്കാനായിരിക്കും അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് തന്നെ ഉണ്ടായത്. പക്ഷെ തിരുമേനിയുടെ മുമ്പിൽ വെച്ച് എഴുതി വെച്ചിരിക്കുന്നത് ഇവർക്കെല്ലാം തുല്യ വീതമെന്നാണ്. ഇതല്ലേ ഒരു കാരണം അവർ ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, അദ്ദേഹം ഒരു നല്ല ഗ്രഹവിചാരകനായിരുന്നു. ആ കഴിവുകൾ പടിപടിയായി വളർന്നു വരുന്നത് കണ്ടാണ് ഓരോ ഭദ്രാസനങ്ങളും അസിസ്റ്റന്റും മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനവും അദ്ദേഹത്തിന് നൽകുന്നത്. ഒരുപക്ഷെ 1902 അദ്ദേഹം മധ്യവയസ്സിൽ കാലം ചെയ്തില്ലായിരുന്നെങ്കിൽ പുലിക്കോട്ടിൽ മെത്രാച്ചന്റെ പിൻഗാമിയായി മലങ്കര മെത്രാപ്പോലീത്ത ആയിരുന്നെങ്കിലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല.
ഞാന് അവസാനിപ്പിക്കുകയാണ്. ഒരു പൗലോസ് ലീഹ പറയുന്ന ഈ ഭാഗം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇപ്പോഴല്ല, തീമോത്തിയോസിന് എഴുതിയ 1 ലേഖനം 3 അധ്യായം. ഒരുവൻ എപ്പിസ്കോപ്പ സ്ഥാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എങ്ങനെയായിരിക്കണമെന്നുള്ളത് സാക്ഷ്യം. തിരുമേനിയുടെ അവസാന കാലം വരെയും ഗ്രഹവിചാരകന് പൗലോസ് ലീഹ പറയുന്ന സാക്ഷ്യം അദ്ദേഹം നിലനിർത്തിയില്ലേ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. രചനകള്, അദ്ദേഹത്തിന്റെ ഒരുപാട് രേഖകള് ഇപ്പോഴേ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുക. ഓരോ പ്രവൃത്തിയിലും നിങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഒരു മികച്ച ഗ്രഹവിചാരകനായിരുന്നു. സ്വന്തം ഇഷ്ടത്തിനല്ല, സഭയുടെ താല്പര്യത്തിനു വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, സഭയുടെ ഭാവിക്ക് വേണ്ടി ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക, സഭയുടെ ഭിത്തികളെ ബലവത്താക്കുക, നിയമവിധേയ സമൂഹമാക്കി സമൂഹത്തെ മാറ്റുക. അന്നത്തെ വൈദികരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വൈദികരെ കുറ്റം പറയല്ല, അന്നത്തെ ഒരു സാമൂഹിക സംവിധാനത്തില് ഈ വൈദികരുടെ ഇടയിലെ അച്ചടക്കം എന്ന് പറയുന്നത് ഒട്ടുമില്ലാഞ്ഞൊരു സംഗതിയാണ്. ആ ഒരു സമൂഹത്തിലേക്കാണ് അദ്ദേഹം കടന്നു വന്ന് അച്ചടക്കമുള്ള ഒരു വൈദിക സമൂഹത്തെ വാർത്തെടുത്ത് വളർത്തെടുത്തിയത്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ പുലിക്കോട്ടി മദ്രാജൻ ആരംഭിച്ച വിദ്യാഭ്യാസ വിപ്ലവം മലങ്കര സഭയിൽ വളർന്നത് ഈ പരുമല തിരുമേനിയുടെ ഭദ്രാസനങ്ങളിലാണ്. ഈ അടിസ്ഥാന വിദ്യാഭ്യാസം, ഞാൻ പറഞ്ഞത് ടെക്നിക്കൽ കോളേജുകളുടെയോ കോളേജുകളുടെയോ ഹൈസ്കൂളുകളുടെയോ കാര്യമല്ല, കുടിപ്പൽക്കുടങ്ങൾ സ്ഥാപിക്കപ്പെട്ടതിന്റെ, ഇത്രയധികം സ്ഥാപിക്കപ്പെട്ടതിന്റെ ഗുണഫലം അനുഭവിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. വിദ്യാഭ്യാസം എന്ന് പറയുന്ന അടിസ്ഥാന ആയുധമല്ലാതെ എന്താണ് നമ്മളെയോ നമ്മുടെ ഒരു 3-4 പുറകിലുള്ള തലമുറകളെയും നിലനിർത്തിയതും വളർത്തിയതും എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഇത് പരുമല തിരുമേനിയുടെ ആ ദീർഘവീക്ഷണം. സ്കൂളുകൾ സ്ഥാപിക്കാൻ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്, വെള്ളിക്കുരിശല്ല ഇപ്പൊ വേണ്ടത് പള്ളിക്കൂടമാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള അവരുടെയൊക്കെ ആ ഒരു ഒരു അപ്രോച്ചാണ് സത്യത്തിൽ ഇന്ന് ഈ സമൂഹത്തിനെ, ഈ ഇവിടുത്തെ നസ്രാണി സമൂഹത്തെ മാത്രമല്ല മധ്യ കേരളത്തിലെ വിദ്യ കൊണ്ട് ശക്തരായ സമൂഹത്തിന്റെ മുഴുവൻ അടിസ്ഥാനം ഈ അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യമാണ്. ആ കാലഘട്ടം എന്ന് പറയുന്നത് കേരളത്തിൽ നവോത്ഥാനം ആരംഭിക്കുന്ന ഈ സമൂഹം വലിയൊരു പരിവർത്തനം നേരിടുന്ന ഒരു കലുഷിതമായ കാലമാണെന്നു കൂടി ആലോചിക്കണം. ആധുനിക വിദ്യാഭ്യാസം ഒന്നും ലഭിച്ചിട്ടുള്ള വ്യക്തിയല്ല പരുമല തിരുമേനി. സാധാരണ നാട്ടുവിദ്യാഭ്യാസവും വൈദിക വിദ്യാഭ്യാസവും സുറിയാനിയും മാത്രമാണ് പഠിച്ചത്. പക്ഷെ ഇത്ര വിശാലമായ രീതിയിൽ ചിന്തിക്കുകയും വിശാലമായ രീതിയിൽ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്ത് തന്റെ കുടുംബം എന്ന് പറയുന്ന തന്റെ സഭയെന്ന കുടുംബത്തിനെ വിശാലമായ ദീർഘമായ ഭാവിയെ മുമ്പിൽ കണ്ടുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ ഒരു കാരണവന്റേത് അല്ല എന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു കാരണവര് സ്വന്തം വീട് മാത്രമല്ല തൊട്ടടുത്തുള്ള വീടുകളുടെ പരിമിതമായ വികസനവും കൂടി ശ്രദ്ധിക്കണം, കാരണം നല്ല അയൽവക്കം ഉണ്ടാകെ. അതാണ് പരുമല തിരുമേനി ഈ പൊതുസമൂഹത്തിന് ചെയ്തത്. ഒരു സ്കൂൾ സ്ഥാപിച്ചു. ആ സ്കൂളെന്ന് പറയുന്നത് ഈ എന്റെ കുടുംബത്തിൽപ്പെട്ടവർക്ക് മാത്രം പഠിക്കാനല്ല, അവരെ ഉദ്ദേശിച്ചാണ് ഞാൻ തുടങ്ങുന്നത്. ആർക്കും അവിടെ പഠിക്കാം, ഏവർക്കും സ്വാഗതം. പഠിച്ചവനെല്ലാം മിടുക്കനായി, അല്ലെങ്കിൽ അവരുടെ മക്കൾ രക്ഷപ്പെട്ടു. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട കരിങ്ങാട്ടിലെ അച്ഛനോടും ഇതിന്റെ ഭാരവാഹികളോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ഒരു കാരണവരെന്ന നിലയില്, ഒരു ഗ്രഹവിചാരകൻ എന്ന നിലയില് പരുമല തിരുമേനിയെ അവതരിപ്പിക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമാണ്. നന്ദി.